ഞാൻ ഡോക്ടർ രേഷ്മ ജോസഫ്, കൺസൾട്ടന്റ് പെരഡോണ്ടിസ്റ്റ് ആൻഡ് മാക്കെ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ലേസർ ഡെന്റിസ്ട്രീനെ കുറിച്ചാണ്. ലേസർ ഡെന്റിസ്ട്രി ഇന്ന് അറിയപ്പെടുന്നത് ദ സ്മാർട്ട് വേ ഓഫ് ഡെന്റിസ്ട്രി എന്നാണ്. എന്താണ് ലേസർ? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. തിയോഡർ മേമാൻ ആണ് 1960s ആദ്യമായിട്ട് ലേസർ ഡെന്റിസ്ട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സിന്തറ്റിക് റൂബി ലേസേഴ്സ് ആണ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ലേസറിൻ്റെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇന്ന് ഡെന്റിസ്ട്രിയിൽ. ഈ ലേസറും ബ്ലേഡും വെച്ച്, സ്കാൽപ്പിലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഇന്ന് ലേസറിനുണ്ട്. അതിൻ്റെ കുറച്ച് ഗുണങ്ങളാണ്: ഇത് ബ്ലഡ്ലെസ് ആയിട്ട് ചെയ്യാം, സ്യൂച്ചർലെസ് ആയിട്ട് ചെയ്യാം, നോൺ ഇൻവേസീവ് പ്രൊസീജിയറാണ്. അധികം പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവത്തില്ല ലേസർ യൂസേജ് ചെയ്യുമ്പോൾ. പിന്നെ കൂടുതൽ ഹീലിംഗ് ടൈം കുറയ്ക്കാൻ പറ്റും, ഫാസ്റ്റർ ഹീലിംഗ് ഉണ്ടാകും. അതുപോലെ മെഡിക്കലി കോംപ്രമൈസ് പേഷ്യൻസിൽ, നമുക്ക് സർജറി ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിൽ, ബ്ലഡ് തിന്നേഴ്സ്, അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിൽ, കാസിനോമ, അതൊക്കെ ഉള്ള പേഷ്യൻസിൽ നമുക്ക് സ്കാൽപ്പിലിനേക്കാളും ബെറ്ററായിട്ട്, സ്കാൽപ്പിൽ പറ്റത്തില്ല, അപ്പം ലേസർ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ പല ലേസേഴ്സ് ഇന്ന് ഡെന്റിസ്ട്രിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എക്സാമ്പിൾസ് ആർ ഡയോഡ് ലേസേഴ്സ്, എൻഡിയാക് ലേസേഴ്സ്, എർബിയം യാക് ലേസേഴ്സും കാർബൺ ഡയോക്സൈഡ് ലേസേഴ്സ്. സോ ലേസറിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഡെന്റിസ്ട്രിയിൽ നിന്ന് നമുക്ക് നോക്കാം. പെരിയഡോണ്ടൽ പ്രൊസീജിയേഴ്സിലാണെങ്കിൽ ജിൻജൈവൽ കോൺടോറിങ് അല്ലെങ്കിൽ ജിൻജൈവെക്ടമി പ്രൊസീജിയേഴ്സിൽ നമുക്കൊരു സ്കാൽപ്പിൽ യൂസേജ് ചെയ്യുന്നതിന് പകരം ലേസർ ലൈറ്റ് ഉപയോഗിച്ച് മിനിമൽ ഇൻവേഷനിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ക്രൗൺ ലെങ്തനിങ് പ്രൊസീജിയേഴ്സിന് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രീനെക്ടമി, ഫ്രീനം കട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സിന് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ റൂട്ട് കനാൽ അല്ലെങ്കിൽ എൻഡോഡോണ്ടിക്സിലായാൽ എൻഡോഡോണ്ടൽ ഡിസ്ഇൻഫെക്ഷൻ അല്ലെങ്കിൽ റൂട്ട് കനാൽ സ്റ്റെറിലൈസേഷന് ലേസർ ഉപയോഗിക്കാനാണ്. പിന്നെ ഫാസ്റ്റർ ഹീലിംഗ് ഉണ്ടാകും ലേസർ യൂസ് ചെയ്യുമ്പോൾ. അതുകൂടാണ്ട് ബ്ലീച്ചിങ്, ടൂത്ത് വൈറ്റൻ ചെയ്യുന്നതിന് ക്യൂറിംഗ് ലൈറ്റിന് പകരം ലേസർ ലൈറ്റ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ഈ ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റിൽ അല്ലെങ്കിൽ TMJയിൽ വല്ല പെയിൻ ഉണ്ടെങ്കിൽ അത് ലേസറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ബയോ സ്റ്റിമുലേഷൻ. അത് വെച്ച് TMJ പ്രോബ്ലംസിനും ലേസർ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയ പിയോണ്ട് ഡെന്റൽ ലേസറാണ്. ഇതൊരു S3 മെഡിക്കൽ ഡിവൈസ് ആണ്. ഇത് 3 വേവ് ലെങ്ത്തിൽ അവൈലബിൾ ആണ്: 450, 650 ആൻഡ് 980 നാനോമീറ്റർ. അതുപോലെ പല ടിപ്സ് ഇതിന് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ടൂത്ത് വൈറ്റനിങ്ങിനായാലും TMJ പ്രൊസീജിയേഴ്സിനായാലും ഡിഫറെൻറ്റ് ടിപ്സ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ പെരിയഡോണ്ടൽ ഒരു പ്രൊസീജിയർ ആണെങ്കിൽ നമ്മൾ ഇതിൽ പെരിയഡോണ്ടൽ സെലക്ട് ചെയ്ത് നോൺ സർജിക്കൽ പെരിയഡോണ്ടൽ തെറാപ്പിയിലേക്ക് പോയി ലേസർ ഡിബ്രൈഡ്മെൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ അതിൻ്റെ പവർ ആയാലും പ്രീസെറ്റ് ആണ്. സോ നമുക്കത് വളരെ ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സോ ഈ ന്യൂ എറയിൽ ലേറ്റസ്റ്റ് ടെക്നോളജി ആയ ലേസർ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ് നമുക്ക് എല്ലാ ഡെന്റൽ സ്പെഷ്യാലിറ്റീസിലും ഇന്ന് അവൈലബിൾ ആണ്. അത് പേഷ്യൻറ്റിന് കൂടുതൽ ഗുണകരവുമാണ്, അത് പേഷ്യൻറ്റിന് മോർ കംഫർട്ടബിൾ ആണ്, ലെസ് ടൈം കൺസ്യൂമിങ്ങും കോസ്റ്റ് ഇഫക്റ്റീവുമാണ്.